അരുവിക്കരയിൽ എം വിജയകുമാർ എൽഡിഎഫ് സ്ഥാനാർത്ഥി ഇന്ന് ചേർന്ന സിപിഎം സംസ്ഥാന സെക്രട്ടറിയേറ്റാണ് തീരുമാനം പ്രഖ്യാപിച്ചത്. സിപിഎം പോളിറ്റ് ബ്യൂറോ അംഗങ്ങളായ പിണറായി വിജയൻ, എംഎ ബേബി എന്നിവരുടെ സാന്നിധ്യത്തിൽ നടന്ന സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗമാണ് എം വിജയകുമാറിനെ അരുവിക്കരയിൽ സ്ഥാനാർത്ഥിയായി നിശ്ചയിച്ചത്. കഴിഞ്ഞ ദിവസം ചേർന്ന ജില്ലാ സെക്രട്ടേറിയറ്റ് എം വിജയകുമാറിന്റെ പേര് നിർദ്ദേശിച്ചിരുന്നു. ഇത് സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗീകരിച്ചു. ഒരു സുപ്രധാനമായ തീരുമാനം ഞങ്ങൾ എടുത്ത ദിവസമാണ് അരുവിക്കര അസംബ്ലി ഉപതെരഞ്ഞെടുപ്പിൽ സഖാവ് എം വിജയകുമാറിനെ സ്ഥാനാർത്ഥിയായി ഞങ്ങൾ തീരുമാനിച്ചിരിക്കുകയാണ്. നിലവിൽ സിപിഐഎം സംസ്ഥാന സമിതി അംഗമായ എം വിജയകുമാർ വിദ്യാർത്ഥി സംഘടനാ പ്രവർത്തകനായാണ് പൊതുരംഗത്തെത്തുന്നത്. എസ്എഫ്ഐ സംസ്ഥാന സെക്രട്ടറി, ഡിവൈഎഫ്ഐ അഖിലേന്ത്യാ പ്രസിഡന്റ്, സിപിഐഎം തിരുവനന്തപുരം ജില്ലാ സെക്രട്ടറി എന്നീ നിലകളിലും പ്രവർത്തിച്ചു. നാലുവട്ടം നിയമസഭാംഗമായ എം വിജയകുമാർ കഴിഞ്ഞ എൽഡിഎഫ് സർക്കാരിൽ മന്ത്രിയായിരുന്നു. നിയമസഭാ സ്പീക്കറായും സേവനമനുഷ്ഠിച്ചിട്ടുണ്ട്. അരുവിക്കര മണ്ഡലത്തിലെ തൊളിക്കോട് പഞ്ചായത്തിൽ ജനിച്ച എം വിജയകുമാറിന്റെ കുടുംബ ബന്ധങ്ങളും അദ്ദേഹത്തിന് തുണയാകും. പൊക്കിൾ കൊടി ബന്ധമാണ് എന്ന് പറയുക, അതാണ് ശരി. പൊക്കിൾ കൊടി ബന്ധമാണ് എനിക്ക്. എൻ്റെ ജന്മസ്ഥലമാണ്, ഞാൻ പിറന്നു വീണ സ്ഥലമാണ്, ഞാൻ വളർന്ന സ്ഥലമാണ്, ഞാൻ കളിച്ചു നടന്ന സ്ഥലമാണ്, ഞാൻ പഠിച്ച സ്ഥലമാണ്. ഞാനൊരു ഒരു രണ്ട് മൂന്ന് പതിറ്റാണ്ട് കാലം പൊതുരംഗത്ത് അവിടുത്തെ ചുമതലക്കാരനായിട്ട് ഈ 1970 അവിടെ ഇടതുപക്ഷത്തിൻ്റെ ഒരു എം എൽ എ വിജയിച്ചു. 1970 കാര്യമാണ് ഞാൻ പറഞ്ഞത്. സോമശേഖരൻ നായർ, അദ്ദേഹം ജീവിച്ചിരിപ്പുണ്ടെന്ന്, കെ സോമശേഖരൻ നായർ, എസ് പി സോഷ്യലിസ്റ്റ് പാർട്ടിയുടെ അന്ന് മുതൽ ഉള്ള ബന്ധം. അന്ന് ഞാൻ അദ്ദേഹത്തിൻ്റെ തിരഞ്ഞെടുപ്പ് കമ്മിറ്റി ചെയർമാനായിരുന്നു. പാർട്ടി എന്ന നിലയിൽ മണ്ഡലം സെക്രട്ടറി എന്ന് 1970 മുതൽ. എം വിജയകുമാറിന്റെ സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിച്ചതോടെ മണ്ഡലത്തിൽ എൽഡിഎഫ് പ്രചാരണ പ്രവർത്തനങ്ങൾക്ക് തുടക്കം കുറിച്ചു. എം വിജയകുമാർ ഗൃഹസന്ദർശനം ആരംഭിച്ചു കഴിഞ്ഞു. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. എക്സൈസ് മന്ത്രി കെ ബാബുവിനെതിരെ ആർ ബാലകൃഷ്ണപിള്ള. ബാർ ഉടമ രാജ്കുമാർ ഉണ്ണിക്കെതിരായ കേസ് ഒത്തുതീർക്കാമെന്ന് കെ ബാബു ഉറപ്പുകൊടുത്തുവെന്ന് പിള്ള. ട്രാവൻകൂർ ഷുഗേഴ്സിന് നൽകാമെന്നേറ്റ സ്പിരിറ്റ് ഉണ്ണി നൽകിയില്ലെന്നും ഈ ഇനത്തിൽ സർക്കാരിന് 82 ലക്ഷം രൂപയുടെ നഷ്ടമുണ്ടായെന്നും പിള്ള ആരോപിച്ചു. രമേശ് ചെന്നിത്തല വിജിലൻസ് മന്ത്രിയായി തുടരുന്നത് അപമാനമാണെന്നും പിള്ള പറഞ്ഞു. 82 ലക്ഷം രൂപയാണ് സർക്കാരിന് നഷ്ടം വന്നിരിക്കുന്നത്. അത് 12% പലിശ കൊടു വരുമ്പം വലിയൊരു സംഖ്യ വരും. കൊടുക്കാമെന്ന് പറഞ്ഞ സ്പിരിറ്റ് കൊടുക്കാതെ അത് ഈടാക്കാൻ ഗവൺമെൻറ് നടത്തുന്ന നടപടികൾ ഇല്ലാതാക്കി കൊടുക്കാം. കേസിൽ കോടതിയിൽ നിന്നുള്ള വിധിയായാൽ മതിയല്ലോ, എളുപ്പമുണ്ടല്ലോ. കൊടുക്കാം എന്ന് പറഞ്ഞാണ് രാജകുമാർ ഉണ്ണിയെ നിർത്തിയിരിക്കുന്നത്. അഴിമതിക്കെതിരെയുള്ള പോരാട്ടമായിരിക്കും അരുവിക്കരയിൽ നടക്കുകയെന്ന് സിപിഐഎം സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ പറഞ്ഞു. അരുവിക്കര തെരഞ്ഞെടുപ്പ് അഴിമതിക്കെതിരായുള്ളൊരു വിധി എടുത്തായിട്ട് മാറും. സ്ത്രീ സുരക്ഷയ്ക്ക് വേണ്ടി പോരാടുന്ന സ്ത്രീകളുടെ UDF ഗവൺമെന്റിനെതിരായ പ്രതിഷേധം, വിലക്കയറ്റം കൊണ്ട് പൊറുതി കൂട്ടിയ കേരളത്തിലെ ജനങ്ങളുടെ പ്രതിഷേധം, അതായിരിക്കും അരുവിക്കരയിൽ ഉയർന്നു വരാൻ പോകുന്നത്. ഇത് മുൻകൂട്ടി അരുവിക്കരയിലെ തോൽവി മനസ്സിലാക്കിയ ഉമ്മൻചാണ്ടി ഇപ്പോൾ തന്നെ അവിടെ തെരഞ്ഞെടുപ്പ് അട്ടിമറിക്ക് നീക്കങ്ങൾ ആരംഭിച്ചിരിക്കുകയാണ്. അതിൻ്റെ ഭാഗമായി ഇലക്ഷൻ പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ കഴിഞ്ഞ ദിവസം തന്നെ പെരുമാറ്റച്ചട്ടം നിലവിൽ വന്നു കഴിഞ്ഞതാണ്. എന്നിട്ടും അവിടുത്തെ റൂറൽ SPയെ സ്ഥലം മാറ്റം തീരുമാനിച്ചിരിക്കുകയാണ്. മറ്റൊരു കോൺഗ്രസിന് വിധേയനായി നിൽക്കുന്ന ഒരു പോലീസ് ഓഫീസറെ അവിടെ തിരുവനന്തപുരം റൂറൽ SPയായി നിയമിക്കാൻ തീരുമാനമെടുത്തിരിക്കുകയാണ്. ഒരു IPS ഓഫീസറെ ആ സ്ഥാനത്ത് നിന്ന് മാറ്റി ഒരു കൺഫർം ചെയ്തൊരു IPS ഓഫീസറെ ഈ ഇലക്ഷൻ ഘട്ടത്തിൽ ചുമതല ഏൽപ്പിക്കുന്നത് എന്തിനു വേണ്ടിയാണ് എന്ന് ഉമ്മൻചാണ്ടി നിലപാട് വ്യക്തമാക്കണം. ഇടതുപക്ഷങ്ങളുടെ അനുകൂലമായി വന്നുകൊണ്ടിരിക്കുന്ന മാറ്റങ്ങൾ അരുവിക്കര തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിക്കുന്നതിന് ചെയ്യും. അരുവിക്കര തെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥി നിർണയവുമായി ബന്ധപ്പെട്ട് നിലവിൽ തർക്കങ്ങളില്ലെന്ന് മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി. അതേസമയം അരുവിക്കരയിലെ UDF സ്ഥാനാർത്ഥിയെ പാർട്ടിയും UDFഉം ഒറ്റക്കെട്ടായി പ്രഖ്യാപിക്കുമെന്ന് രമേശ് ചെന്നിത്തല പറഞ്ഞു. അത് അത് സംബന്ധിച്ചൊന്നും ഒരു തർക്കവും കോൺഗ്രസിലോ UDFലോ ഇല്ല. തീർച്ചയായിട്ടും ഇന്ന് മുഖ്യമന്ത്രി മടങ്ങി വന്നാൽ മുഖ്യമന്ത്രിയും KPCC പ്രസിഡന്റും ഞാനും കൂടെ നമ്മൾ സംസാരിച്ച ശേഷം ബാക്കി നടപടികളുമായി മുന്നോട്ട് പോകുന്നതാണ്. അത് UDF സ്ഥാനാർത്ഥി പെട്ടെന്ന് തന്നെ തീരുമാനം ഉണ്ടാകും. അത് യാതൊരു അഭിപ്രായ വ്യത്യാസവും ഇല്ല. സ്ഥാനാർത്ഥി എത്രയും പെട്ടെന്ന് തീരുമാനിക്കും. പാർട്ടിയും
യു ഡി എഫും ഒറ്റക്കെട്ടായിട്ടായിരിക്കും സ്ഥാനാർത്ഥി നിർണയം നടത്തുന്നത്. എല്ലാ നേതാക്കന്മാരും ഉണ്ടാവും യു ഡി എഫിൻ്റെ, വല്ല സംശയം ഉണ്ടോ കാര്യത്തിൽ? മാണി സാർ മുൻപന്തിയിൽ തന്നെ ഉണ്ടാവും. അരുവിക്കര എന്ന് പറയുന്നത് യു ഡി എഫിൻ്റെ ഒരു പുന്നാപുരം കോട്ടയാണ്, അവിടെ യു ഡി എഫ് തന്നെ ജയിക്കും. അരുവിക്കരയിൽ സ്ഥാനാർത്ഥിയായി ജി കാർത്തികേയന്റെ ഭാര്യ സുലേഖ ടീച്ചർ വരണമെന്നാണ് യു ഡി എഫിന്റെയും കോൺഗ്രസിന്റെയും പൊതുവികാരമെന്ന് കെ മുരളീധരൻ. രണ്ട് ദിവസത്തിനകം കോൺഗ്രസ് യോഗം ചേർന്ന് സ്ഥാനാർത്ഥിയെ തീരുമാനിക്കുമെന്നും മുരളീധരൻ കോഴിക്കോട് പറഞ്ഞു. തർക്കമില്ല, എല്ലാവർക്കും മൊത്തത്തിൽ ആഗ്രഹം കാർത്തികേയന്റെ ഭാര്യ ശ്രീമതി സുലേഖ ടീച്ചർ സ്ഥാനാർത്ഥിയാക്കണമെന്നാണ് കോൺഗ്രസിന്റെ വികാരം. വികസനങ്ങളുടെ ഒരു തുടർച്ചയ്ക്ക് അവിടെ സുലേഖ ടീച്ചറാണ് നല്ല സ്ഥാനാർത്ഥി എന്നൊരു അഭിപ്രായം കോൺഗ്രസിൻ്റെയും യു ഡി എഫിൻ്റെയും പ്രവർത്തകർക്ക്. രണ്ട് മൂന്ന് ദിവസങ്ങൾക്കകം തന്നെ കോൺഗ്രസിൻ്റെ ഇലക്ഷൻ കമ്മിറ്റി കൂടും. ഇലക്ഷൻ കമ്മിറ്റിയിൽ സ്ഥാനാർത്ഥിയെ നിശ്ചയിച്ച് ഹൈക്കമാൻഡിൻ്റെ അംഗീകാരം വാങ്ങിച്ചാൽ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കും. സാക്ഷിപ്പട്ടികയിൽ നിന്ന് ഒഴിവാക്കണമെന്ന് ആവശ്യപ്പെട്ട് കെ പി സി സി പ്രസിഡന്റ് വി എം സുധീരൻ സോളാർ കമ്മീഷന് ഹർജി നൽകി. അതേസമയം സുധീരൻ ഉത്തരവാദിത്വത്തിൽ നിന്ന് ഒഴിഞ്ഞു മാറരുതെന്ന് കമ്മീഷൻ പറഞ്ഞു. സോളാർ കമ്മീഷൻ മുമ്പാകെ ഇന്ന് ഹാജരായി മൊഴി നൽകാൻ വി എം സുധീരന് നോട്ടീസ് ലഭിച്ചിരുന്നെങ്കിലും സുധീരൻ ഇന്ന് ഹാജരായില്ല. എന്നാൽ തന്നെ സാക്ഷിപ്പട്ടികയിൽ നിന്നും ഒഴിവാക്കണമെന്നാവശ്യപ്പെട്ട് അഭിഭാഷകൻ മുഖേന സുധീരൻ കമ്മീഷൻ മുമ്പാകെ സത്യവാങ്മൂലം സമർപ്പിക്കുകയായിരുന്നു. സോളാർ കേസുമായി ബന്ധപ്പെട്ട വിവരങ്ങളോ തെളിവുകളോ തൻ്റെ കൈവശമില്ല, അതിനാൽ സാക്ഷിപ്പട്ടികയിൽ നിന്നും ഒഴിവാക്കണമെന്ന് സുധീരൻ സത്യവാങ്മൂലത്തിൽ പറയുന്നു. സുധീരൻ്റെ നിലപാടിൽ ജസ്റ്റിസ് ജി ശിവരാജൻ അതൃപ്തി രേഖപ്പെടുത്തി. സുധീരൻ ഉത്തരവാദിത്തത്തിൽ നിന്ന് ഒഴിഞ്ഞു മാറരുതെന്നും തീരുമാനം പുനഃപരിശോധിക്കണമെന്നും കമ്മീഷൻ നിർദ്ദേശിച്ചു. അടുത്ത മാസം 4 തീരുമാനം അറിയിക്കാമെന്ന് സുധീരൻ്റെ അഭിഭാഷകൻ കമ്മീഷനെ അറിയിച്ചു. മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയും അദ്ദേഹത്തിൻ്റെ ഓഫീസും കമ്മീഷൻ്റെ അന്വേഷണ പരിധിയിൽ ഉണ്ടെന്നിരിക്കെ സാക്ഷിപ്പട്ടികയിൽ നിന്ന് ഒഴിവാക്കണമെന്നാവശ്യപ്പെട്ട് സുധീരൻ സത്യവാങ്മൂലം സമർപ്പിച്ചത് പുതിയ ചർച്ചകൾക്ക് വഴിവെച്ചിരിക്കുകയാണ്. ന്യൂസ് ബ്യൂറോ കൊച്ചി. ബാർകോഴ കേസിൽ നിസ്സഹായത വെളിപ്പെടുത്തി വിജിലൻസ് എസ് പി സുകേശൻ. കേസിൽ അന്വേഷണം പൂർത്തിയായെങ്കിലും ഇനിയുള്ള കാര്യങ്ങൾ തന്റെ നിയന്ത്രണത്തിലല്ലെന്ന് സുകേശൻ. ഇതിനിടയിൽ അന്വേഷണ റിപ്പോർട്ട് ചോർന്നതിൽ യു ഡി എഫിൽ വ്യാപക പ്രതിഷേധമുയർന്നു. അന്വേഷണ റിപ്പോർട്ട് ചോരുന്നത് വിജിലൻസിന്റെ വിശ്വാസ്യത തകർത്തുവെന്ന് ചെന്നിത്തലയും സുകേശനാണ് അന്വേഷണ വിവരങ്ങൾ പുറത്തുവിടുന്നതെന്ന് കേരള കോൺഗ്രസും ആരോപിച്ചു. ബാർകോഴ കേസിൽ കെ എം മാണിക്കെതിരെയുള്ള അന്വേഷണം പൂർത്തിയായതായി വിജിലൻസ് കോടതിയെ അറിയിച്ചു. അവശേഷിക്കുന്നത് നിയമോപദേശം തേടലും ഉന്നത ഉദ്യോഗസ്ഥരുടെ വിലയിരുത്തലും മാത്രമെന്ന് വിജിലൻസ് ലീഗൽ അഡ്വൈസറാണ് കോടതിയെ അറിയിച്ചത്. അന്വേഷണം പൂർത്തിയായതായി വിജിലൻസ് കോടതിയെ അറിയിക്കുമ്പോൾ അന്വേഷണത്തിന് ചുക്കാൻ പിടിച്ച എസ് പി സുകേശനും കോടതിയിൽ ഹാജരായിരുന്നു. അന്വേഷണത്തിൻ്റെ തുടർ നടപടികളെക്കുറിച്ച് മാധ്യമപ്രവർത്തകർ ആരാഞ്ഞപ്പോൾ തനിക്ക് ചെയ്യാൻ കഴിയുന്നതെല്ലാം ചെയ്തു കഴിഞ്ഞുവെന്ന നിസ്സഹായാവസ്ഥയിലായിരുന്നു എസ് പി സുകേശൻ്റെ മറുപടി. എസ് പി സുകേശൻ്റെ അഭിപ്രായ പ്രകടനം പുറത്തു വന്നതോടെ ഉന്നത ഇടപെടലിലൂടെ ബാർകോഴ കേസ് അട്ടിമറിക്കാനുള്ള സാധ്യത തെളിയുന്നതായി വിലയിരുത്തപ്പെടുന്നു. ഇതിനിടയിൽ അന്വേഷണ റിപ്പോർട്ടിൻ്റെ വിവരങ്ങൾ ചോർത്തുന്നതിൽ യു ഡി എഫിൽ വ്യാപക പ്രതിഷേധമുയർന്നു. റിപ്പോർട്ട് ചോർത്തി നൽകുന്നതിന് പിന്നിൽ അന്വേഷണ ഉദ്യോഗസ്ഥൻ എസ് പി സുകേശനാണെന്ന് കേരള കോൺഗ്രസ് നേതാവ് ജോസഫ് എം പുതുച്ചേരി തുറന്നടിച്ചു. സുകേശൻ വാർത്തകൾ പുറത്ത് നിരന്തരമായി വിട്ടിരുന്നത് പോലെ സുകേശന്റെ വഴിയാണ് ശരി എന്ന് താങ്കൾ ആവർത്തിച്ചിരിക്കുന്നത് പോലെ അതാണ് വഴി ശരിയെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. റിപ്പോർട്ട് ചോരുന്നത് ഭൂഷണമല്ലെന്ന് ചീഫ് വിപ്പ് തോമസ് ഉണ്ണിയാടനും വിവരങ്ങൾ ചോർത്തി നൽകിയിട്ടുണ്ടോ എന്ന് ബോധ്യപ്പെട്ടാൽ കർശന നടപടിയെന്ന് ആഭ്യന്തരമന്ത്രിയും പ്രതികരിച്ചു. വിജിലൻസിൻ്റെ വിശ്വാസ്യതയെ തന്നെ തകർക്കത്തക്ക നിലയിലാണ് ഇവിടെ കഴിഞ്ഞ കുറേ നാളുകളായി അന്വേഷണ വിഷയങ്ങൾ മുഴുവൻ മാധ്യമങ്ങളിലേക്ക് വന്നത്. അതിനെപ്പറ്റി ശരിയായ ദിശയിൽ ക്രൈംബ്രാഞ്ച് അന്വേഷിക്കും. അന്വേഷിച്ച ശേഷം റിപ്പോർട്ട് കിട്ടിക്കഴിഞ്ഞാൽ നടപടികളുണ്ടാകും. മന്ത്രി കെ മാണിക്കെതിരെ ബിജു രമേശിന്റെ ഡ്രൈവർ അമ്പിളിയുടെ മൊഴിയും നുണപരിശോധനാ ഫലവും ഉൾപ്പെടെയുള്ള ശക്തമായ തെളിവുകൾ അന്വേഷണ റിപ്പോർട്ടിലുണ്ടെന്ന സൂചനകളും ഇതിനോടകം തന്നെ പുറത്തുവന്നു കഴിഞ്ഞു. തിരുത്തലുകൾക്ക് ശേഷം അഴിമതി നിരോധന നിയമപ്രകാരം കെ മാണി കുറ്റക്കാരനാകുമോ ഇല്ലയോ എന്നാണ് രാഷ്ട്രീയ കേരളം ഉറ്റുനോക്കുന്നത്. വി ജി മിനീഷ് കുമാർ, ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. വിദേശത്ത് പോകുന്ന നഴ്സുമാരുടെ മിഗ്രേഷൻ ക്ലിയറൻസ് ഇന്ന് അർദ്ധരാത്രിയോടെ അവസാനിക്കും. ഇതോടെ വിദേശത്ത് പോകാൻ തയ്യാറായ നഴ്സുമാരുടെ യാത്ര നാളെ മുതൽ മുടങ്ങും. സർക്കാരിന് കീഴിലുള്ള ഏജൻസികളുടെ നടപടികൾ പൂർത്തിയാകുന്നതുവരെ ഇസിആർ നിയന്ത്രണം നീട്ടി നൽകണമെന്ന കേരളത്തിന്റെ ആവശ്യം കേന്ദ്രം തള്ളിയതോടെയാണിത്. ഇസിആർ നിയന്ത്രണം നീട്ടി നൽകിയാൽ സ്വകാര്യ ഏജൻസികൾ നഴ്സുമാരെ ചൂഷണം ചെയ്യുമെന്നും ഒറ്റപ്പെട്ട കേസുകൾ വന്നാൽ പരിഗണിക്കാമെന്ന് വിദേശകാര്യമന്ത്രി സുഷമ സ്വരാജ് പറഞ്ഞതായും കെ സി ജോസഫ് ദില്ലിയിൽ പറഞ്ഞു. ഇന്ന് രാത്രി 12 കൊണ്ട് വീണ്ടും ഇസിആർ നിയന്ത്രണം പ്രാബല്യത്തിൽ വരികയാണ്. മെയ് 30 മുതൽ വീണ്ടും നിയന്ത്രണം ഏർപ്പെടുത്തിയിരിക്കുകയാണ്. ഇതിനുള്ള ബുദ്ധിമുട്ട് ഈ നോർക്കയുടെയും മറ്റ് സ്ഥാപനങ്ങളുടെയും ചുമതലപ്പെടുത്തിയെങ്കിലും നടപടികളൊന്നും ഇതുവരെ ആരംഭിച്ചിട്ടില്ല. അപ്പം ഈ സാഹചര്യത്തിൽ ഇന്ത്യയിൽ നിന്ന് ഒരു നഴ്സിനും ജോലിക്ക് വേണ്ടി ഈ 18 രാജ്യങ്ങളിൽ പോകാൻ സാധിക്കുകയില്ല. നടപടികൾ പൂർത്തിയാകുന്നത് വരെ അല്ലെങ്കിൽ 3 മാസത്തേക്കെങ്കിലും
നിലവിലുള്ള ഇ സി ആർ നിയന്ത്രണം എക്സ്റ്റൻഡ് ചെയ്യണമെന്നാണ് കേരളം ആവശ്യപ്പെട്ടത്. പക്ഷേ അതിനോട് കേന്ദ്ര ഗവൺമെൻറ് യോജിച്ചിട്ടില്ല. അവർ പറയുന്നത് നീട്ടിക്കണോ സാധിക്കത്തില്ല, പക്ഷേ ഒറ്റപ്പെട്ട കേസുകൾ ഉണ്ടെങ്കിൽ അത് ചൂണ്ടിക്കാണിച്ചാൽ അവർക്ക് ക്ലിയറൻസ് കൊടുക്കാം. ഒരു കുടുംബത്തിലെ മൂന്ന് പേരെ കൊലപ്പെടുത്തിയ കേസിലെ പ്രതി നരേന്ദ്രകുമാറിനെ പോലീസ് പാറാമ്പുഴയിലെത്തിച്ച് തെളിവെടുപ്പ് നടത്തി. പ്രതിയെ തെളിവെടുപ്പിനായി കൊണ്ടുപോകുമ്പോൾ ആക്രമണം ഉണ്ടാകാൻ സാധ്യതയുണ്ടെന്ന റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ കനത്ത സുരക്ഷയാണ് പോലീസ് ഏർപ്പെടുത്തിയത്. കനത്ത പോലീസ് കാവലിൽ ഡിവൈഎസ്പി യു വി കുര്യാക്കോസ്, സി ഐ സാജു വർഗീസ് എന്നിവരുടെ സാന്നിധ്യത്തിലാണ് പ്രതി നരേന്ദ്രകുമാറിനെ പാറമ്പുഴയിലെ കൊലപാതകം നടന്ന ഡ്രൈ ക്ലീനിംഗ് സെന്ററിലും വീട്ടിലും തെളിവെടുപ്പിനായി പോലീസ് കൊണ്ടുവന്നത്. തെളിവെടുപ്പിനിടെ പ്രതി ആക്രമിക്കപ്പെടാൻ സാധ്യതയുണ്ടെന്ന റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ കനത്ത സുരക്ഷയാണ് പാറമ്പുഴയിൽ ഒരുക്കിയത്. സായുധ പോലീസിന്റെ അകമ്പടിയോടെ ഉച്ചയ്ക്ക് രണ്ടരയ്ക്ക് പ്രതിയെ കൊണ്ടുവന്ന പോലീസ് വാഹനം ഡ്രൈ ക്ലീനിംഗ് സ്ഥാപനത്തോട് ചേർത്ത് നിർത്തി. പ്രതിയെ പോലീസ് വലയത്തിനുള്ളിലാക്കി നിർത്തിയാണ് തെളിവെടുപ്പ് നടത്തിയത്. മൂലപ്പറമ്പിൽ ലാൽസൺ, ഭാര്യ പ്രസന്ന, മകൻ പ്രവീൺലാൽ എന്നിവരെ ഡ്രൈ ക്ലീനിംഗ് സ്ഥാപനത്തിൽ വെച്ച് കൊലപ്പെടുത്തിയ രീതി, പിന്നീട് എന്താണ് ചെയ്തത് എന്നീ കാര്യങ്ങളെല്ലാം അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് മുന്നിൽ പ്രതി വിവരിച്ചു. കൊലപാതകശേഷം പ്രതി വീടിനുള്ളിൽ കയറി മോഷണം നടത്തിയിരുന്നു. മോഷണം നടത്തിയ വീടിനുള്ളിലും പ്രതിയെ കൊണ്ടുവന്ന് പോലീസ് തെളിവെടുത്തു. വീട്ടിൽ ഉപയോഗിച്ചിരുന്ന കോടാലി, കത്തി എന്നിവ ഉപയോഗിച്ചാണ് നരേന്ദ്രകുമാർ കൊല നടത്തിയതെന്ന് സി ഐ സാജു വർഗീസ് പറഞ്ഞു. കൊണ്ടുപോയിട്ടുള്ള എല്ലാ സാധനങ്ങളും തന്നെ നമ്മൾ അവൻ്റെ വീട്ടിൽ നിന്ന് റിക്കവർ ചെയ്തിട്ടുണ്ട്. സ്വർണവും ആഭരണ ചെവി കാതുൾപ്പെടെയുള്ള കമ്മൽ ഉൾപ്പെടെ നമ്മൾ റിക്കവർ ചെയ്തിട്ടുണ്ട്. അത് ഏറ്റവും നല്ല തെളിവാണ്. കൂടാതെ ഇപ്പോൾ ഇവിടുന്ന് ഇവൻ്റെ മുണ്ട് പുനെടുത്തിരുന്ന മുണ്ട് ഇപ്പോൾ ലഭിച്ചിട്ടുണ്ട്. ബാക്കി എല്ലാ സാഹചര്യങ്ങളും ഇവൻ്റെ പ്രിപ്പറേഷനും എല്ലാം കേസിന് അനുകൂലമായ സാക്ഷി ഇല്ലെങ്കിൽ പോലും അനുകൂലമായ ഘടകങ്ങളാണ്. കഴിഞ്ഞ 17-നാണ് കോട്ടയം പാറമ്പുഴ മൂലപ്പറമ്പിൽ ലാൽസൺ, ഭാര്യ പ്രസന്ന, മകൻ പ്രവീൺലാൽ എന്നിവരെ വീടിന് സമീപത്തെ ഡ്രൈ ക്ലീനിംഗ് സ്ഥാപനത്തിൽ കഴുത്തറുത്ത് കൊല്ലപ്പെട്ട നിലയിൽ കണ്ടെത്തിയത്. കൊലപാതകം നടന്ന് 4 നാൾക്കകം ഉത്തർപ്രദേശിലെ ഫിറോസാബാദിൽ നിന്നുമാണ് പ്രതി നരേന്ദ്രകുമാറിനെ പോലീസ് കസ്റ്റഡിയിൽ എടുത്തത്. ന്യൂസ് ബ്യൂറോ കോട്ടയം. പീരുമേട്ടിൽ യുവതിയെ കൂട്ടബലാത്സംഗത്തിന് ശേഷം റോഡിൽ ഉപേക്ഷിച്ചു. സംഭവത്തിൽ പഴയ പാമ്പനാറിലെ ഓട്ടോ ഡ്രൈവറെയും അയാളുടെ 2 സുഹൃത്തുക്കളെയും പ്രതികളാക്കി പോലീസ് കേസെടുത്തു. പ്രതികൾക്കായി അന്വേഷണം ആരംഭിച്ചതായി പോലീസ് അറിയിച്ചു. ഇടുക്കി പീരുമേടിന് സമീപം പഴയ പാമ്പനാറിലാണ് വീട്ടമ്മയെ കൂട്ടബലാത്സംഗത്തിന് ഇരയാക്കിയത്. സംഭവത്തിൽ പഴയ പാമ്പനാറിലെ ഓട്ടോ ഡ്രൈവറെയും ഇയാളുടെ 2 സുഹൃത്തുക്കളെയും പ്രതികളാക്കി പോലീസ് കേസെടുത്തു. പ്രതികൾക്കായി അന്വേഷണം ആരംഭിച്ചതായി പോലീസ് വ്യക്തമാക്കി. ബുധനാഴ്ച രാത്രിയാണ് കേസിനാസ്പദമായ സംഭവം നടന്നത്. സംഭവത്തെക്കുറിച്ച് പോലീസ് പറയുന്നത് ഇങ്ങനെ: ഭർത്താവുമായി പിണങ്ങിക്കഴിയുന്ന യുവതി ഓട്ടോ ഡ്രൈവറുമായി പ്രണയത്തിലായിരുന്നു. യുവതിയെ ഓട്ടോ ഡ്രൈവർ മറ്റൊരു വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുപോവുകയും അവിടെ വെച്ച് ഇയാളും ഇയാളുടെ 2 കൂട്ടുകാരും ചേർന്ന് മാനഭംഗപ്പെടുത്തുകയുമായിരുന്നു. അതിനുശേഷം ഇവർ യുവതിയെ വഴിയിൽ ഉപേക്ഷിച്ചു. തുടർന്ന് അവശനിലയിലായ ഇവരെ നാട്ടുകാർ പീരുമേട് താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ന്യൂസ് ബ്യൂറോ ഇടുക്കി. ട്രോളിംഗ് കാലാവധി കുറയ്ക്കണമെന്ന കേരളത്തിന്റെ ആവശ്യം കേന്ദ്രം തള്ളി. നിരോധനത്തിൽ നിന്ന് പരമ്പരാഗത മത്സ്യത്തൊഴിലാളികളെ ഒഴിവാക്കുമെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. ഇക്കാര്യത്തിൽ കേന്ദ്രം ഉറപ്പു നൽകിയതായും മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി പറഞ്ഞു. രാവിലെ 10:30-ക്കാണ് മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി, തുറമുഖ വകുപ്പ് മന്ത്രി കെ ബാബു, തൊഴിൽ മന്ത്രി ഷിബു ബേബി ജോൺ, കൃഷിമന്ത്രി കെ പി മോഹനൻ എന്നിവർ പ്രധാനമന്ത്രിയുമായി കൂടിക്കാഴ്ച നടത്തിയത്. ട്രോളിംഗ് നിരോധന കാലാവധി 47-ൽ നിന്നും 61-ആക്കിയ നടപടി പിൻവലിക്കണമെന്ന് സംഘം പ്രധാനമന്ത്രിയെ അറിയിച്ചു. ഈ തീരുമാനം പരമ്പരാഗത മത്സ്യത്തൊഴിലാളികളെ പ്രതികൂലമായി ബാധിക്കുമെന്നും സംഘം പ്രധാനമന്ത്രിയോട് പറഞ്ഞു. എന്നാൽ പരമ്പരാഗത മത്സ്യത്തൊഴിലാളികൾക്ക് നിരോധനം ബാധകമായിരിക്കില്ലെന്ന് പ്രധാനമന്ത്രി ഉറപ്പു നൽകി. കബോട്ടാഷ് നിയമം എക്സംഷൻ വേണം, റിലാക്സേഷൻ വേണമെന്ന് ആവശ്യപ്പെട്ടു. പ്രധാനമന്ത്രിക്ക് 10 വർഷത്തേക്ക് വിഴിഞ്ഞം തുറമുഖത്തിന് കബോട്ടാഷ് നിയമത്തിൽ റിലാക്സേഷൻ വേണമെന്നുള്ള നിവേദനം കൊടുത്തു. അദ്ദേഹം അത് പരിശോധിക്കാം എന്ന് ഉറപ്പു നൽകി. നേരത്തെ സംഘം കേന്ദ്ര കൃഷിമന്ത്രിയുമായി നടത്തിയ കൂടിക്കാഴ്ചയിലും ഇതേ കാര്യം തന്നെ ആവശ്യപ്പെട്ടു. കേരളത്തിൽ കാലവർഷക്കെടുതിയിലുണ്ടാകുന്ന കൃഷിനാശത്തിന് കേന്ദ്രം നൽകുന്ന ഫണ്ട് കൂട്ടണമെന്നും സബ്സിഡി നിരക്കിൽ മത്സ്യത്തൊഴിലാളികൾക്ക് കൂടുതൽ മണ്ണെണ്ണ അനുവദിക്കണമെന്നും മുഖ്യമന്ത്രി ആവശ്യപ്പെട്ടു. ട്രഡീഷണൽ ഫിഷർമെന് ഇതിൽ നിന്ന് ഒഴിവാക്കും എന്ന് പറഞ്ഞിട്ടുണ്ട്. അത് ആ തീരുമാനം വളരെ സ്വാഗതാർഹമാണ്. അത് മത്സ്യത്തൊഴിലാളികളുടെ ഇടയിലും നല്ലൊരു പ്രതികരണം ഉണ്ടാക്കും എന്ന കാര്യത്തിൽ സംശയമില്ല. കണ്ണൂർ മാപ്പിള ബേയിൽ കോസ്റ്റ് ഗാർഡ് അക്കാദമി സ്ഥാപിക്കുന്നതുമായി ബന്ധപ്പെട്ട നടപടികൾ ചർച്ച ചെയ്യാൻ കോസ്റ്റ് ഗാർഡ് ഡി ജി രാജേന്ദ്ര സിംഗുമായി മുഖ്യമന്ത്രി രാവിലെ ചർച്ചയും നടത്തിയിരുന്നു. കേന്ദ്ര സർക്കാർ പ്രഖ്യാപിച്ച ട്രോളിംഗ് നിരോധന നിയമത്തിൽ പരമ്പരാഗത മത്സ്യത്തൊഴിലാളികളെ ഉൾപ്പെടുത്തില്ല എന്ന് നേരത്തെ വ്യക്തമാക്കിയതാണ്. പിന്നീട് ഇതേ ആവശ്യം ഉന്നയിച്ച് മുഖ്യമന്ത്രിയും ഒരു മന്ത്രിതല സംഘം തന്നെ പ്രധാനമന്ത്രിയെ കണ്ട് നിവേദനം നൽകുന്നതിലൂടെ അതിൻ്റെ പിന്നിലുള്ള ഉദ്ദേശശുദ്ധി എന്തെന്ന് വ്യക്തമാകേണ്ടിയിരിക്കുന്നു. ദില്ലിയിൽ നിന്നും ക്യാമറമാൻ രാജീവ് കണ്ണാടിക്കും ശൈലേഷ് കല്ലായിക്കുമൊപ്പം ബിജേഷ് നടുവിൽ.